നമസ്കാരം. ബ്രഹ്മോസ് എയ്റോസ്പേസ് നിർമ്മിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ എയർ ലോഞ്ച് ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് എൻജിയുടെ വികസനത്തിൽ ഗണ്യമായ മുന്നേറ്റം നടന്നു വരികയാണ്. പ്രാഥമിക രൂപകൽപ്പന ഘട്ടം പൂർത്തിയാക്കിയ ശേഷം മിസൈലിന്റെ ആദ്യ യൂണിറ്റുകളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്ന മെറ്റൽ കട്ടിംഗ് ദൗത്യം ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ്. വികസന പരീക്ഷണങ്ങൾക്കും തുടർ പരിശോധനകൾക്കുമായി ഈ യൂണിറ്റുകൾ ഉപയോഗിക്കും. വായുവിൽ വിക്ഷേപിക്കുന്ന ക്രൂസ് മിസൈലായി തന്നെ ബ്രഹ്മോസ് എൻജി വികസിപ്പിക്കുമെന്ന് ബ്രഹ്മോസ് എയറോസ്പേസ് സിഇഒയും എംഡിയുമായ അതുൽ ദിൻകർ റാണെ സ്ഥിരീകരിച്ചു. ഇതിനോടകം തന്നെ ബ്രഹ്മോസ് ALCM വേരിയന്റുമായി സംയോജിപ്പിച്ച Sukhoi-30 MKI വിമാനം ബ്രഹ്മോസ് എൻജി പരീക്ഷിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായും പ്രവർത്തിക്കും. ഈ തീരുമാനം Sukhoi-30 MKIയുടെ നിലവിലുള്ള കഴിവുകൾ ശക്തിപ്പെടുത്തുകയും അടുത്ത തലമുറ മിസൈലിലേക്കുള്ള സുഗമമായ മാറ്റം കൈവരിക്കുകയും ചെയ്യും. തദ്ദേശീയമായി ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റായ തേജസിൽ ബ്രഹ്മോസ് എൻജിയും അസ്ത്ര മിസൈലും സജ്ജീകരിക്കുന്നതിനുള്ള സാധ്യതയും റാണെ പ്രകടിപ്പിച്ചു. ഇവ രണ്ടും പൂർണ്ണമായ ഇന്ത്യ വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ്. ഈ സംയോജിത പാക്കേജ് മുഖാന്തരം LCA തേജസിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും ഒരു മികവുറ്റ തദ്ദേശീയ യുദ്ധവിമാനമായി സ്ഥാപിക്കുകയും ചെയ്യും. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ വികസനം ഇപ്പോഴും ഗവേഷണ വികസന ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ബ്രഹ്മോസ് എൻജിയിലെ ശ്രദ്ധ നിലവിൽ ആവശ്യമാണ്. അടുത്ത കാലത്തേക്ക് ബ്രഹ്മോസ് എൻജിയിൽ പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിക്കുമെങ്കിലും കൂടുതൽ സുസ്ഥിരമാകുമ്പോൾ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിലേക്ക് സംഘം കടക്കുമെന്നും റാണെ സ്ഥിരീകരിച്ചു.